നമസ്കാരം. പത്തനംതിട്ട മീഡിയയിലേക്കും കർമ്മ ന്യൂസിലേക്കും എവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് AS പത്മകുമാർ രാജിവെച്ചതായി സൂചന. പകരം ചുമതല ശങ്കർദാസിന് നൽകിയിരിക്കുന്നു. വളരെ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് ശബരിമല വിഷയം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് AS പത്മകുമാർ രാജിവെച്ചതായിട്ടുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് പത്തനംതിട്ട മീഡിയയും കർമ്മ ന്യൂസും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പകരം ശങ്കർദാസിന് ചുമതല കൊടുത്തതായിട്ട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. എന്തായിരുന്നാലും ശബരിമല വിഷയം പുതിയ തലങ്ങളിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട്. അതായത് തിരുവാഭരണം നാളെ ഉച്ചയ്ക്ക് പന്തളത്ത് നിന്നെടുക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിന് സാധ്യത മുന്നിൽ കണ്ടു ാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് AS പത്മകുമാർ രാജിവെച്ചിരിക്കുന്നത്. പത്മകുമാർ രാജിവെക്കണമെന്ന് സംസ്ഥാന സർക്കാർ തന്നെ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഒപ്പം ഈ രാജിക്കാര്യം രഹസ്യമാക്കി വെച്ചിട്ട് മണ്ഡലം മകരവിളക്കിന് ശേഷം മാത്രം പുറത്തുവിട്ടാൽ മതിയെന്നാണ് രഹസ്യ അജണ്ട. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. തിരുവാഭരണ ഘോഷയാത്രയെ പിന്തുടരുന്നവർക്ക് പോലീസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള പോലീസ് മേധാവിയുടെ ഉത്തരവ് പിൻവലിക്കാനും സാധ്യതയുണ്ടെന്ന് വിവരങ്ങൾ ലഭിക്കുന്നു. എന്തായിരുന്നാലും പോലീസ് മേധാവിയുടെ ആ റിപ്പോർട്ടാണ് ചലനം സൃഷ്ടിച്ചത്. ഇത് സംബന്ധിച്ച് പത്തനംതിട്ട മീഡിയയും കർമ്മ ന്യൂസുമായിരുന്നു ഇന്നലെ എക്സ്ക്ലൂസീവ് വാർത്ത പുറത്തുവിട്ടത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടി പത്തനംതിട്ട മീഡിയയും കർമ്മ ന്യൂസും പുറത്തുവിട്ട വാർത്തയെ തുടർന്നാണ് സംഘർഷ രഹിതമായിട്ടുള്ള രീതിയിലേക്ക് പോകാൻ വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൊണ്ട് നിർബന്ധിതപൂർവ്വം സർക്കാർ രാജിവെപ്പിച്ചത്. വലിയ പ്രശ്നത്തിലേക്കാണ് ശബരിമല വിഷയം കടന്നു പോകുന്നത്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് നിൽക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റിമറിക്കുവാനുള്ള സർക്കാരിൻ്റെ ശ്രമത്തിനുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൊണ്ട് രാജിവെപ്പിക്കേണ്ടത് ഒരു ഗതികേടിലേക്ക് സർക്കാർ വന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഈ പറഞ്ഞ സ്വന്തം നാട്ടിൽ ആറന്മുള എന്ന സ്വന്തം നാട്ടിൽ ജീവിക്കുവാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വരെ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും ഇന്നലെ പോലീസ് മേധാവിയുടെ ഈ ഉത്തരവ്, അതായത് നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തിരിക്കുന്നവർക്കും സുപ്രീം കോടതി വിധിക്കെതിരെ പ്രവർത്തിച്ചവർക്ക് പ്രതിഷേധം രേഖപ്പെടുത്തിയവർക്കും ഈ പല്ലക്ക് ചുമക്കുവാനോ ഈ പറഞ്ഞ പേടകത്തോടൊപ്പം തന്നെ അനുവാദം ചെയ്യുന്നതിനോ സാധിക്കുന്നില്ല എന്നൊരു ഒരു വാർത്തയായിരുന്നു ഇന്നലെ പത്തനംതിട്ട മീഡിയ റിപ്പോർട്ട് ചെയ്തത്. അതായത് പോലീസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും മാത്രമേ തിരുവാഭരണ പേടകത്തോടൊപ്പം അനുവാദം ചെയ്യുവാനും യാത്ര ചെയ്യുവാനും സാധിക്കുകയുള്ളൂ. ഈ കാര്യം കൊണ്ട് തന്നെ പന്തളം കൊട്ടാരത്തിന്റെ രാജപ്രതിനിധികൾക്കും ഒപ്പം തന്നെ പല്ലക്ക് ചുമക്കുന്നവർക്കും തിരുവാഭരണ പേടകം ശിരസിലേറ്റുന്നവർക്കും ഇതിന് കഴിയാതെ വന്നിരിക്കുകയാണ്. പോലീസിന് ഒരു കാരണവശാലും ഇവർക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട എന്നായിരുന്നു സർക്കാരിന്റെ തീരുമാനം. എന്തായിരുന്നാലും ഇത്തരം ഒരു തീരുമാനത്തിലൂടെ പല്ലക്ക് ചുമക്കുവാനും അതോടൊപ്പം തന്നെ തിരുവാഭരണ പേടകത്തെ അനുവാദം ചെയ്യാനും രാജപ്രതിനിധികൾക്കോ പരമ്പരാഗതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആചാരങ്ങൾക്കനുസരിച്ച് ഇവർക്കോ സാധിക്കാതെ വന്നിരിക്കുന്ന ഒരു ചിത്രം കൂടി ഉണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ഇന്നലെ കൊട്ടാരത്തിന് അമ്പലം ഭാരവാഹികളൊക്കെ തന്നെ ശക്തമായിട്ടുള്ള പ്രതികരണവുമായിട്ട് ഇന്നലെ വന്നത്. ഇന്ന് തന്നെ പല്ലക്ക് ചുമക്കുന്നവരെയും അതോടൊപ്പം തന്നെ തിരുവാഭരണ പേടകം ചുമക്കുന്നവരുടെയും ലൈവ് ഇന്റർവ്യൂവിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ച് തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. അവരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എത്ര അറസ്റ്റ് വന്നാലും തങ്ങളുടെ ജീവൻ ബലി കഴിപ്പിക്കേണ്ടി വന്നാലും തങ്ങളൊക്കെ തന്നെ തിരുവാഭരണ പേടകം ചുമന്നുകൊണ്ടു പോകും. അതിന് തങ്ങൾക്കാണ് അവകാശം. പല്ലക്ക് ചുമക്കേണ്ടത് ഞങ്ങളാണ്, ഞങ്ങൾക്ക് അവകാശം. ആരും ഞങ്ങളെ തടയില്ല, തടഞ്ഞാൽ ഞങ്ങൾ എന്തും സഹിക്കാൻ തയ്യാറായിട്ട് ആണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്തായിരുന്നാലും അവിടേക്ക് ഇന്നലെ തന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം നാളെ പന്തളം കൊട്ടാരത്തിലേക്ക്. ശ്രീ AM അക്ഷയ്, നുണയാണെന്ന് താങ്കൾ പറയുമ്പോൾ താങ്കളുടെ മനസ്സാക്ഷിയോടുകൂടി താങ്കളൊന്ന് ചോദിക്കൂ, ഒരു മാധ്യമം നൽകുന്ന ഒരു വാർത്ത നുണയാണെന്ന് താങ്കളെ പോലെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരാൾ പറയുമോ? ഇത് തന്നെയാണ് താങ്കളെ പോലുള്ളവർ ഫേസ്ബുക്കിലൂടെ ഈ ശക്തമായിട്ടുള്ള ഇത്തരം നുണക്കഥകളും പ്രതികരണങ്ങളും മാത്രമേ പറയാൻ താങ്കൾക്ക് കഴിയുള്ളൂ. ഫേസ്ബുക്കിൽ ഒളിഞ്ഞും തെളിഞ്ഞു ഇരുന്നുകൊണ്ട് താങ്കളെ പോലുള്ള ഒരു ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് വളരെ താങ്കളുടെ വില കുറച്ച് കാണിക്കുന്ന ഒരു നടപടിയാണ് തന്നെ ഞങ്ങൾ പറയുന്നു. ഫേക്ക് വാർത്ത കൊടുക്കേണ്ട ഒരു കാര്യവും പത്തനംതിട്ട മീഡിയക്കില്ല. താങ്കൾ പത്തനംതിട്ട മീഡിയയുടെ വാർത്തകൾ കണ്ടതിന് ശേഷം മാത്രം പറയുക. ഇത്തരം ആൾക്കാരോട് ഞങ്ങൾ വീണ്ടും തന്നെ മറുപടി പറയാൻ തയ്യാറാകുന്നില്ല. എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് AS പത്മകുമാർ സർക്കാരിന്റെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് രാജിവെച്ചതായിട്ടുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പകരം ചാർജ് ശങ്കർദാസിന് നൽകിയിരിക്കുന്നു. എന്തായിരുന്നാലും ഈ രാജി കൊണ്ട് തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കുന്നില്ല എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ് ഞങ്ങൾ തരുന്നത്.
പോലീസ് നൽകിയിരിക്കുന്ന പോലീസ് മേധാവി നൽകിയിരിക്കുന്ന ഉത്തരവ് മരവിപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ ഞങ്ങൾക്ക് വാർത്ത ലഭിച്ചിട്ടുണ്ട്. എന്തായാലും മരവിപ്പിച്ചാൽ പോലും നാളെ തിരുവാഭരണ പേടവുമായിട്ട് പോകുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം പന്തളത്തേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് സംബന്ധിച്ച് ഹൈന്ദവ വിശ്വാസികളുടെ കൂട്ടായ്മകളൊക്കെ തന്നെ ഇതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ അണികളിലേക്ക് പോയിട്ടുണ്ട്. എല്ലായിടത്തുനിന്നും വൻതോതിലുള്ള ആളുകൾ വന്നിട്ട് പോലീസിൻ്റെ നിയന്ത്രണങ്ങളെ മറികടന്നുകൊണ്ട് തിരുവാഭരണം ആചാരങ്ങൾ അക്ഷരം പ്രതി പാലിക്കുവാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശമാണ് ഹൈന്ദവ വിശ്വാസികൾ നാളെ എത്തുവാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത. എന്തായിരുന്നാലും തിരുവാങ്കൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം പത്മകുമാർ ഏറ്റെടുത്തപ്പോൾ പത്തനംതിട്ട മീഡിയയ്ക്ക് തന്ന ഒരു റിപ്പോർട്ടിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ വളരെ സന്തോഷവാനാണ്. പഴയ റിപ്പോർട്ട് നോക്കിയാൽ ഞാൻ വളരെ സന്തോഷവാനാണ്. പ്രളയമുണ്ടായപ്പോഴും അതോടൊപ്പം തന്നെ വിവാദമായിട്ടുള്ള പല കാര്യങ്ങളുണ്ടായപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എനിക്ക് ഇരിക്കുവാൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനാണ്. എനിക്കതിനുള്ള അംഗീകാരമാണ്. കാരണം എൻ്റെ കുടുംബപരമായിട്ട് ഞങ്ങൾ ശബരിമലയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ പ്രളയം മുതൽ പല കാര്യങ്ങളും വന്നപ്പോൾ എനിക്കിതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇരിക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമായിട്ട് പറയട്ടെ, അദ്ദേഹം ഒരു മുൾക്കിരീടമായിരുന്നു എടുത്ത് തലയിൽ വെച്ചിരുന്നത്. സർക്കാരിൻ്റെയും വിശ്വാസികളുടെയും ഇടയിൽ ഒരു മുൾക്കിരീടം എടുത്തുകൊണ്ട് സദാ വേദന തിന്നുകൊണ്ട് നിൽക്കുന്ന ഒരു പത്മകുമാറിനെയായിരുന്നു ആ ചർച്ചയ്ക്ക് ശേഷമൊക്കെ തന്നെ ആ ബൈറ്റിന് ശേഷമൊക്കെ തന്നെ നമുക്ക് പുറത്ത് കാണുവാൻ കഴിഞ്ഞത്. കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു പത്മകുമാർ. പത്മകുമാർ സി പി എമ്മിൻ്റെ ഒരു മുൻ എം എൽ എ കൂടി, കോന്നിയിലെ ഒരു മുൻ എം എൽ എ കൂടിയായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം. ഇടക്കാലത്ത് രാഷ്ട്രീയത്തിൽ നിന്നും അല്പമൊക്കെ തന്നെ മാറി നിന്നിരുന്നെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു ഒഴിവ് വന്നപ്പോൾ സർക്കാർ കൃത്യമായിട്ട് എ പത്മകുമാർ ഒരു ഹിന്ദുമത വിശ്വാസി കൂടി ആയതുകൊണ്ടും ശബരിമലയുമായിട്ട് ചില അഭേദ്യ ബന്ധങ്ങൾ ഉള്ളതുകൊണ്ടും തന്നെ എ പത്മകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നിശ്ചയിക്കുകയായിരുന്നു. എന്നാൽ വളരെ സന്തോഷപൂർവ്വം തന്നെ എ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റുമെങ്കിലും പിന്നീട് ഇങ്ങോട്ട് വന്ന പല വിവാദമായിട്ടുള്ള പല വിഷയങ്ങൾക്കും അദ്ദേഹത്തിന് കയ്യിൽ നിൽക്കാത്ത ഒരവസ്ഥ വന്നു. അദ്ദേഹത്തിൻ്റെ വീടിന് നേരെ പല പ്രാവശ്യം അക്രമങ്ങൾ അരങ്ങേറി, അതോടൊപ്പം തന്നെ മാർച്ചുകൾ വന്നു. അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. കുടുംബാംഗങ്ങളിൽ നിന്നും അദ്ദേഹം ഒറ്റപ്പെട്ടു. മാനസികമായിട്ട് കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു അദ്ദേഹം. അത് പലപ്പോഴും ചാനലുകളുടെയും സുഹൃത്തുക്കളുടെയും മുമ്പിൽ തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെയും വിശ്വാസികളുടെ ഇടയിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് താനെന്ന് അദ്ദേഹം പലപ്പോഴും അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് അക്ഷരം പ്രതി ശരിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നാളെ തിരുവാഭരണം പന്തളത്തു നിന്ന് പോകുമ്പോൾ അവിടെ തിരുവാഭരണ പേടകം ചുമക്കുന്നവരും അതോടൊപ്പം തന്നെ പല്ലക്ക് ചുമക്കുന്നവരും രാജപ്രതിനിധികളും ഒക്കെ തന്നെ അതിന് അനുവാദം ചെയ്യുവാൻ യോഗ്യതയില്ലാത്തവരാണ്. പോലീസിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് യോഗ്യതയില്ലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ നിയമം അനുസരിച്ച് കൊടുത്ത സർക്കുലർ അനുസരിച്ച് ഇവരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യുവാനുള്ള ഒരു നീക്കം അവിടെ ഉണ്ടാകും. ആ നീക്കം ഒരു വലിയ ഒരു കമ്മ്യൂണൽ വിഷയത്തിലേക്ക് തന്നെ പോകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എ പത്മകുമാറിൻ്റെ രാജിക്ക് വേണ്ടിയുള്ള ഒരു സമ്മർദ്ദം നടന്നതെന്നും പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നാളെ അങ്ങനെ ഇവരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ ഒരു ശക്തമായിട്ടുള്ള പ്രതിഷേധം പന്തളത്തുണ്ടാകും. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിന് സമീപം ഉണ്ടാകും. അത് ഒരു പക്ഷേ പോലീസിന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പെട്ടെന്ന് കത്തിപ്പടരുന്ന രീതിയിലേക്കായിരിക്കും അത് പോകുന്നത്. അതൊരു പക്ഷേ മറ്റു രീതിയിൽ പറയുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെയുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് കൂടി അത് കടക്കുവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് എ പത്മകുമാറിനെ നിർബന്ധപൂർവ്വം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെപ്പിച്ചിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായിരുന്നാലും പോലീസ് നൽകിയിരിക്കുന്ന സർക്കുലർ ഉത്തരവ് പിൻവലിക്കാനുള്ള സാധ്യതയുണ്ടെന്നും കൂടിയാണ് ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും മറ്റ് ചാനലുകളിലേക്കൊക്കെ തന്നെ വാർത്ത വരുന്നുള്ളൂ. പത്തനംതിട്ട മീഡിയയും കർമ്മ ന്യൂസുമാണ് എക്സ്ക്ലൂസീവായിട്ട് വാർത്ത തത്സമയം പ്രേക്ഷകർക്ക് നൽകുന്നത്. ഞങ്ങൾ ഇന്നലെ നൽകിയ അതിരഹസ്യമായിട്ടുള്ള ഒരു വാർത്തയെ തുടർന്നായിരുന്നു ഇത്തരം കോലാഹലങ്ങൾ ഉണ്ടായെന്ന് പറയാനിരിക്കുന്നത്. സർക്കാരും പോലീസും വളരെ രഹസ്യമായിട്ട് തിരുവാഭരണ ഘോഷയാത്ര അലങ്കോലപ്പെടുത്താനും അത് തങ്ങളുടെ വരുതിയിലേക്ക് തിരുവാഭരണം എത്തിക്കുവാനും ആ ഘോഷയാത്ര സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും പരിപൂർണ കൺട്രോളിലേക്ക് അത് കൊണ്ടുവരുവാനുമുള്ള ഒരു രഹസ്യ നീക്കമാണ് പത്തനംതിട്ട മീഡിയയും കർമ്മ ന്യൂസിൻ്റെയും എക്സ്ക്ലൂസീവ് ലൈവിൽ കൂടി ഇന്നലെ വൈകുന്നേരം അത് പൊളിച്ചടുക്കിയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതീവ രഹസ്യമായിട്ട് കൊടുത്ത സർക്കുലർ
ചോർന്നു. ഒപ്പം തന്നെ സർക്കുലറിന്റെ പിന്നിലുള്ള അജണ്ടകൾ കൃത്യമായിട്ട് വെളിച്ചത്ത് കൊണ്ടുവരുവാനും ജനങ്ങളെ അറിയിക്കുവാനും കഴിഞ്ഞിരുന്നു. ക്ഷേത്രം ഭാരവാഹികളൊക്കെ തന്നെ ആ കാര്യം സ്ഥിരീകരിച്ചിരുന്നു. ഇന്നലെ തന്നെ വളരെ രഹസ്യമായിട്ട് തന്നെ അവരെ നടത്തിക്കൊണ്ട് അവിടെ ഒരു അതായത് തിരുവാഭരണ പേടകത്തോടൊപ്പം പോകുമ്പോൾ സംഘർഷമുണ്ടാകാൻ സാധ്യത ഉണ്ടാക്കാൻ സാധ്യതയുള്ളവരെയും കൊട്ടാരം പ്രതികളെയും ചുമക്കുന്നവരെ ഒക്കെ തന്നെ അതായത് സുപ്രീം കോടതി വിധിക്കെതിരെ ആരൊക്കെയാണോ നിൽക്കുന്നത് അവരെയൊക്കെ തന്നെ തിരുവാഭരണം കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്നും ബുദ്ധിപൂർവം ഒഴിവാക്കിക്കൊണ്ട് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലേക്ക് ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലേക്ക് ഈ പേടവും ഘോഷയാത്രയും കൊണ്ടുപോകുക എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള അജണ്ടയായിരുന്നു ഇന്നലെ പ്ലാൻ ചെയ്തിരുന്നത്. പോലീസും സർക്കാരും ദേവസ്വം ബോർഡും പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ അതൊക്കെ തന്നെ ഇന്നലെ ആ പൊയ്മുഖങ്ങൾക്ക് തന്നെ ഇന്നലെ വൈകിട്ട് 5 മണിക്ക് തകർന്നടിഞ്ഞു എന്ന് വേണം പറയാൻ. എന്തായിരുന്നാലും കൃത്യമായിട്ട് ആ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പത്തനംതിട്ട മീഡിയയ്ക്കും കർമ്മ ന്യൂസിനും കഴിഞ്ഞു. വളരെ കരുതലോടെ തന്നെ ഇരിക്കുവാനാണ് ഞങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. തിരുവാഭരണം പന്തളം കൊട്ടാരത്തിൽ നൂറ്റാണ്ടുകളായിട്ട് സൂക്ഷിക്കുന്ന പന്തളം കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണം ശബരിമലയിലേക്ക് കൊണ്ടുപോയിട്ട് തിരികെ ഈ തിരുവാഭരണം പന്തളം കൊട്ടാരത്തിൽ തിരിച്ചെത്തുമോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ സംശയം പറഞ്ഞിരിക്കുന്നു. ഈ സംശയത്തിന് അടിവരയിട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയുന്നു. കാരണം തിരുവാഭരണ പേടകത്തോട് ഒപ്പം സഞ്ചരിക്കേണ്ട രാജപ്രതിനിധികൾക്കും പല്ലക്ക് ചുമക്കുന്നവർക്കും പേടകം ശിരസ വഹിക്കേണ്ടവർക്കൊക്കെ തന്നെ വിലക്ക് ഏർപ്പെടുത്തി. ഒപ്പം തന്നെ നാമജപ യാത്രയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ 100 കണക്കിന് ആൾക്കാരെ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ലെന്നുള്ള കോടതിയുടെ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ തിരുവാഭരണ പേടകത്തോടൊപ്പം സഞ്ചരിക്കുന്നതിന് ഇവരെ എല്ലാം വിലക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഏതാനും ഹൈന്ദവ വിശ്വാസികൾ മാത്രമായിരിക്കും. ഒരുപക്ഷെ പോലീസിൻ്റെ കണക്കുകൂട്ടലനുസരിച്ച് ഏകദേശം 300-ൽ താഴെ ഹൈന്ദവ വിശ്വാസികൾ മാത്രമാണ് തിരുവാഭരണ പേടകത്തെ അനുവാദം ചെയ്യാൻ സാധ്യതയുള്ളത്. അങ്ങനെ വരുമ്പോൾ എവിടെയെങ്കിലും ഒരു വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ്ങോടുകൂടി മുൻ നിശ്ചയപ്രകാരം എന്തെങ്കിലും ഒരു ഇഷ്യൂ തിരുവാഭരണ പേടകം തട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമം നടന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് തന്നെ ഈ പേടകം ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള എവിടേക്കെങ്കിലും മാറ്റി സൂക്ഷിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇതിനകത്തുണ്ടാകാം. അവിടെ പോലീസിൻ്റെ കാവലും ദേവസ്വം ബോർഡിൻ്റെ കാവലും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലേക്ക് തിരുവാഭരണ പേടകം സൂക്ഷിക്കുക, തിരിച്ച് പന്തളത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ തന്നെ കാണിച്ചുകൊണ്ട് തന്നെ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഇന്നലെ സംശയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പന്തളം കൊട്ടാരത്തിൽ ജില്ലയുടെ മുതിർന്ന അധികാരികളും പോലീസും ഒക്കെ എത്തി പന്തളം കൊട്ടാരം നിർവാഹക സമിതി അംഗങ്ങളുമായിട്ടൊക്കെ തന്നെ ദീർഘനേരം ചർച്ചകൾ നടത്തിയതിന് ശേഷം അവിടെ എഴുതി കൊടുത്തിരുന്നു തിരുവാഭരണ പേടകത്തിന് എല്ലാവിധ സുരക്ഷിതത്വം ഉറപ്പ് നൽകാമെന്നും പന്തളം കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുപോയി ശബരിമലയിൽ കൊണ്ടുപോയി അണിയിച്ചതിന് ശേഷം തിരുവാഭരണം ചാർത്തിയതിന് ശേഷം തിരിച്ച് പന്തളം കൊട്ടാരത്തിൽ തിരിച്ചെത്തുന്നത് വരെയുള്ള എല്ലാ കാര്യവും പോലീസ് ഉറപ്പ് നൽകിയിരിക്കുകയായിരുന്നു. അപ്പം ഒരു രീതിയിലും അതിന് ഒരു വിഘ്നം ഉണ്ടാകില്ല എന്ന് എഴുതി നൽകിയിരിക്കുകയായിരുന്നു. എന്നാൽ ചില സാഹചര്യങ്ങളിൽ എഴുതി വെച്ചതിനൊന്നും തന്നെ വില ഉണ്ടാകാറില്ല. പെട്ടെന്നുണ്ടാകുന്ന ചില സാഹചര്യങ്ങളും അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളുടെയും വെളിച്ചത്തിൽ എഴുതി നൽകിയെങ്കിൽ പോലും ഇതൊന്നും തന്നെ പ്രാവർത്തികമാക്കുവാൻ സർക്കാരിനോ ബന്ധപ്പെട്ട ഒപ്പിട്ട് കൊടുത്തവർക്കോ സാധിക്കില്ല. ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾ അതിലേക്ക് തന്നെയാണ് വരുന്നത്. തിരുവാഭരണ പേടകത്തോടൊപ്പം തന്നെ രാജപ്രതിനിധികളില്ല, ഒപ്പം സ്ഥിരമായിട്ട് പേടകം ചുമന്നുകൊണ്ട് പോകുന്ന ശിരസ വഹിക്കുന്നവരില്ല, പല്ലക്ക് ചുമക്കുന്നവരില്ല, ഹൈന്ദവ വിശ്വാസികൾ പ്രതിഷേധം കൂടുതലുള്ള ഹൈന്ദവ വിശ്വാസികളില്ല. ഇവരെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഏതാനും ചില ഹൈന്ദവ വിശ്വാസികളുമായിട്ട് 100-300 ഹൈന്ദവ വിശ്വാസികളുമായിട്ട് തിരുവാഭരണ പേടവുമായിട്ട് ശബരിമലയിലേക്ക് പോകുമ്പോൾ എവിടെയെങ്കിലും വെച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ചില വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ പേടകം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലേക്ക് സൂക്ഷിക്കുവാൻ വേണ്ടി മാറ്റപ്പെടുന്ന ഒരവസ്ഥ നമുക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല, സംശയിക്കാതിരിക്കാൻ കഴിയില്ല. അത്തരം ഒരു നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെയും ശക്തമായിട്ടുള്ള ജനവികാരം ഉണ്ടാകാനുള്ള സാധ്യതയായിരുന്നു ഞങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നത്. എന്തായിരുന്നാലും പത്തനംതിട്ട മീഡിയയുടെയും കർമ്മ ന്യൂസിൻ്റെയും ഇന്നലെ വൈകിട്ട് 5 മണിക്കുള്ള സ്പോട്ട് ലൈവിൽ കൂടിയാണ് ലോകത്തെ ഞങ്ങളെ ഈ നിജസ്ഥിതി അറിയിച്ചത്. പോലീസ് ഇപ്പോൾ അവരുടെ ഉത്തരവ് പിൻവലിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. എന്നാലും അത് പൂർണ്ണമായിട്ട് വിശ്വസനീയമല്ല. എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ രാജിവെച്ചെന്നുള്ള സൂചനയാണ് ഇപ്പം ഈ മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം ശങ്കർദാസിന് ചുമതല കൊടുത്തു എന്നുള്ള ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായിരുന്നാലും ശബരിമല വിഷയം പുതിയ തലങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ നിർബന്ധപൂർവമാണ് എ പത്മകുമാറിനെ രാജിവെപ്പിച്ചിരുന്നത് എങ്കിലും അദ്ദേഹം സ്വയം രാജിവെച്ചാലും രണ്ട് രീതിയിലാണ് പ്രതിഫലിക്കുന്നത്. അദ്ദേഹം സ്വയം രാജിവെച്ചതാണ് എങ്കിൽ തീർച്ചയായിട്ടും CPM ഒരു നേതാവ് എന്നുള്ള നിലയിലേക്ക് അദ്ദേഹത്തിന് ഏറെ നാൾ മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം
സി പി എമ്മിൻ്റെ അടിയുറച്ച വിശ്വാസിയായിട്ടുള്ള അദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും സ്വയം രാജിവെക്കേണ്ട ഒരു സാഹചര്യവും അങ്ങനെ ഒരു തീരുമാനവുമാണ് അദ്ദേഹം എടുത്തതെങ്കിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു നടപടിയിലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള അമർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എ പത്മകുമാറിന് പാർട്ടിയിൽ മുമ്പോട്ട് തുടർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യത കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് പത്മകുമാർ രാജിവെച്ചതെങ്കിൽ അവിടെയും സർക്കാരും എൽ ഡി എഫും അതുപോലെ തന്നെ പത്മകുമാറുമായിട്ട് മാനസികമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ എക്സ്ക്ലൂസീവ് വാർത്ത പത്രത്തിന് വേണ്ടി ഞാൻ കർമ്മ ന്യൂസിൻ്റെ മാന്യ പ്രേക്ഷകർക്ക് നൽകുവാൻ കഴിഞ്ഞു. ഇന്നലെ നൽകിയ വാർത്തയെ തുടർന്നാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഒരിക്കൽ കൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കഴിഞ്ഞ കുറച്ച് നാളുകളിലെ വിവാദങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് അല്ലെങ്കിൽ വലിയ തീരുമാനങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് വിശ്വാസികളുടെ പ്രതിഷേധത്തിൻ്റെ മുൾമുനയിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ കിരീടമേറ്റ് തലയിൽ വെച്ചുകൊണ്ട് മനസ്സാ നൊന്ത് ഇരുന്ന എ പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. പകരം ചാർജ് എ ശങ്കർദാസ് നൽകിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഈ സമയത്ത് തരുന്നത്. ഒപ്പം തന്നെ ഈ വാർത്ത പുറത്തേക്ക് വിടാതെ മണ്ഡല മകരവിളക്ക് കാലത്തിന് ശേഷം മാത്രം ഈ വാർത്ത പുറത്തേക്ക് വിടുവാനാണ് സർക്കാർ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ രഹസ്യമായിട്ട് തന്നെ ഈ വാർത്ത പുറം ലോകത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇതാണ് പത്തനംതിട്ട മീഡിയയ്ക്ക് പ്രേക്ഷകർക്ക് നൽകുവാനുള്ള ഈ പ്രഭാതത്തിലെ വാർത്ത.